കെ വി തോമസ് മാഷിന് വല്ലാത്ത ദുഃഖം അദ്ദേഹം ഇരുപത്തെട്ടോ ഇരുപത്തൊമ്പതാം തീയതിയോ തുറന്നു പറയാം എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ ദുഃഖം കേട്ടാൽ എന്തോ വലിയ നഷ്ടം സംഭവിച്ച ഒരാളിൻ്റെ ദുഃഖമാണ് പക്ഷേ അദ്ദേഹം തുറന്നു പറയാൻ പോകുന്നതിന് മുമ്പ് ഈ സമൂഹത്തിന് അദ്ദേഹത്തിനെക്കുറിച്ച് അറിയാവുന്നതും അദ്ദേഹം അറിഞ്ഞിരിക്കേണ്ടതുമായ ചില തുറന്നു പറച്ചിലുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ രാഷ്ട്രീയ നിരീക്ഷനായ ജയശങ്കർ വക്കീലിനെ പോലെയുള്ളവർ പറയുന്നുണ്ട് സത്യത്തിൽ തോമസ് മാഷിൻ്റെ ദുഃഖം എന്താണ് പ്രയാസം എന്താണ് തോമസ് മാഷിന് രാഷ്ട്രീയവും കോൺഗ്രസും ഒരു നഷ്ടക്കച്ചവടമായിരുന്നു അതോ തോമസ് മാഷ് എന്ന് പറയുന്ന ഒരാൾ വളരുന്നതിന് വേണ്ടി എത്ര ചെറിയ സസ്യങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവയെ നശിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ കേരളത്തിലുള്ളവർക്കും കൊച്ചിക്കാർക്കും നല്ലതുപോലെ അറിയാം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കെ വി തോമസ് കേരളം വർഷങ്ങളായി കേൾക്കുന്ന ഒരു പേരാണ് ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എപ്പോഴൊക്കെ അധികാരമുണ്ടായിട്ടുണ്ടോ ആ അധികാരമുണ്ടായ സന്ദർഭങ്ങളിലൊക്കെ ആ അധികാരത്തിൻ്റെ പങ്ക് പറ്റിയിട്ടുള്ള ഒരാളാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ പെൻഷൻ കിട്ടുന്നത് തന്നെ എം പി ആയും എം എൽ എ ആയും മന്ത്രിയായും കേന്ദ്രമന്ത്രിയായും ഇനി പക്ഷേ മുഖ്യമന്ത്രിയും കെ പി സി സി പ്രസിഡൻറ്റും ഒഴികെയുള്ള കേരളത്തിലെ ശക്തമായ പദവികളൊക്കെ അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നേടിയിട്ടുണ്ടെന്നുള്ളത് മാത്രമല്ല വസന്തകാലത്തിലെ പൂക്കളിൽ നിന്ന് തേൻ ധാരാളം നുകർന്നിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഇല ഒഴിയുന്ന കാലമാണ് ആ കാലഘട്ടത്തിൽ ഉള്ളതിനേക്കാൾ പതിന്മടങ്ങ് രുചിയും മണവും അളവിലുമുള്ള തേൻ കണികകളുള്ള സമയത്ത് അത് ആസ്വദിക്കുകയും ആഘോഷിക്കുകയും അർമാദിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളിൻ്റെ ദുഃഖം കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നും ഞാൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പദവി പറഞ്ഞപ്പോൾ നിങ്ങൾ ചോദിക്കും കെ എസ് യു യൂത്ത് കോൺഗ്രസ് ഇതൊന്നും കിട്ടിയില്ലെന്ന് അതൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണ മൂത്ത് പഴുക്കുന്നതും മൂക്കാതെ വഴിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട് സാധാരണക്കാരായ പ്രവർത്തകർ ഏറ്റവും താഴെത്തട്ടിൽ ചിലപ്പോൾ പ്രവർത്തകനായി ബൂത്ത് പ്രസിഡൻറ്റായി മണ്ഡലം പ്രസിഡൻ്റായി കെ എസ് യു ആയി യൂത്ത് കോൺഗ്രസ് ആയി ഒക്കെ അടിയും തുഴിയും തല്ലുമൊക്കെ ഏറ്റാണ് വരുന്നതെങ്കിൽ സാക്ഷാൽ തോമസ് മാഷ് അങ്ങനെയല്ല വന്നത് കൊച്ചിക്കാർ തമാശയായി പറയുന്നത് പോലെ കൊച്ചിക്കായലിൽ നല്ല തിരുതയുള്ളത് കൊണ്ടും ആ തിരുത രുചികരമായി പാചകം ചെയ്യാനുള്ള മെനു പറഞ്ഞുകൊടുക്കാൻ അറിയാവുന്നതുകൊണ്ടും സാക്ഷാൽ ലീഡർ കെ കരുണാകരൻ്റെ ശിഷ്യവാത്സല്യവും ഭക്തവാത്സല്യവും ഉള്ളതുകൊണ്ടും രാഷ്ട്രീയത്തിലേക്ക് വന്ന പേരുകളിലൊന്നാണ് കെ വി തോമസ് മാഷിൻ്റേത് അദ്ദേഹം കോളേജ് പ്രൊഫസറായി ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ പറയുന്നതുപോലെ ലാറ്ററൽ എൻട്രി എന്നൊക്കെ പറയുന്നത് പോലെ പാർട്ടിയിൽ ലാറ്ററൽ എൻട്രി ആയി വന്ന് അവിടെ എം പി ആയി എം എൽ എ ആയി പിന്നെ ഫ്രഞ്ച് ചാരക്കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് അദ്ദേഹം പോകാൻ ഒരുങ്ങുന്നു എന്ന് പറയുന്ന സ്വതന്ത്ര വേഷത്തിൽ അവതരിപ്പിക്കപ്പെട്ട സേവിയർ അറയ്ക്കൽ എന്ന ആളുമായി പരാജയപ്പെട്ട ശേഷവും പിന്മാറാതെ വീണ്ടും എം ആയി വീണ്ടും മന്ത്രിയുമൊക്കെ ആയി ഇനി എന്താണ് അദ്ദേഹത്തിൻ്റെ ദുഃഖം മാറ്റാൻ പാർട്ടി ചെയ്തു കൊടുക്കേണ്ടത് എന്നതിനുപരി ദൈവം ചെയ്തു കൊടുക്കേണ്ടതുപോലും എന്താണെന്ന് ദൈവത്തിനും ആശയക്കുഴപ്പമായി കാണും കാരണം ഒരു മനുഷ്യന് ചെയ്തു കൊടുക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്തു കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ചെയ്ത സേവനങ്ങൾ പ്രധാനമായും ഈ ഒരു സമുദായത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഉടമയാണ് അതിൻ്റെ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ബന്ധമുള്ള ആളാണ് തൻ്റെ കയ്യിലാണ് താൻ പ്രതിനിധീകരിക്കുന്ന സമുദായം എന്നുള്ള രീതിയിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുമൊക്കെ ഇട്ട് അതിൻ്റെ അവകാശവാദം ഉന്നയിക്കുകയാണ് ഇത് പറയുമ്പോഴും അദ്ദേഹം വളർന്ന ഇത്രയും നാളുകൾക്കിടയിൽ അദ്ദേഹത്തിനോടൊപ്പമോ അദ്ദേഹത്തിന് തുല്യമായോ അദ്ദേഹത്തിൻ്റെ താഴെയോ സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരാളിനെ ഞാൻ ഓർമ്മയുള്ളപ്പോൾ വളർത്തില്ല എന്ന വാശിയോടെ പലതിനെയും ചെറുതിലേ നുള്ളുകയും ഓടിക്കുകയും മാന്തുകയും പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളയുകയും ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത പിന്നെ അദ്ദേഹത്തിൻ്റെ സേവനം പ്രധാനമായും ഉണ്ടായിരുന്നത് നാട്ടിലെ പലർക്കും അദ്ദേഹത്തിനോട് അല്ലെങ്കിൽ നേതാക്കൾക്കും അല്ലെങ്കിൽ പ്രാദേശികമായി താല്പര്യമില്ലെങ്കിലും അദ്ദേഹം ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് സാക്ഷാൽ സോണിയാഗാന്ധി പ്രിയങ്കിരി എന്ന പേരിൽ സോണിയാഗാന്ധിയുടെ മഹത്വങ്ങൾ ഉൾപ്പെടുന്ന ഒരു പുസ്തകം എഴുതി സോണിയാഗാന്ധിയെ തന്നെ പ്രസിദ്ധീകരിപ്പിച്ച മഹാനായ ഒരാളാണ് സാക്ഷാൽ കെ വി തോമസ് മാഷ് അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചാൽ പ്രണയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും ധാരാളം നറുമലരുകൾ വിടരുന്നത് നമുക്ക് ആ പുസ്തകങ്ങളിലൊക്കെ വളരെ ഭംഗിയായി വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയുമെന്നുള്ളതാണ് ഒരു വസ്തുത എന്നാൽ അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി പ്രവർത്തകരെ കുറിച്ചോ അത്തരം കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും അധികം തല പുകയുകയോ ചിന്തിക്കുകയോ എഴുതാനോ മെനക്കെട്ടിട്ടില്ല പറ്റുന്ന സന്ദർഭങ്ങളിലൊക്കെ ഡൽഹി കേന്ദ്രീകരിച്ച് അവിടുത്തെ തണുപ്പും ചൂടുമൊക്കെ തൊക്കിന് വളരെ സുഖകരമാമിതം പരുവപ്പെടുത്തുകയും ആ സാഹചര്യത്തിൽ ജീവിക്കാൻ പ്രാപ്തമാവുകയും ചെയ്തു പക്ഷേ സോണിയാഗാന്ധി അധികാരത്തിൽ നിന്ന് അല്പം മാറിയപ്പോൾ രാഹുൽ ഗാന്ധി വന്നതോടുകൂടിയാണ് അദ്ദേഹത്തിന് പടിയിറക്കവും കുടിയിറക്കവും തുടങ്ങിയത് അദ്ദേഹം ഇന്ന് വേവലാതി പൂണ്ട് വല്ലാതെ ദുഃഖിച്ച് കാണുമ്പോൾ അദ്ദേഹം വെട്ടിക്കളഞ്ഞവരും ഒടിച്ചു കളഞ്ഞവരും നുള്ളിക്കളഞ്ഞവരുമായ എത്രയോ ആളുകളുടെ ദുഃഖം അദ്ദേഹം ഈ സന്ദർഭത്തിലെങ്കിലും ഓർക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണപാഠം പിന്നെ അദ്ദേഹം പോകുന്നതുകൊണ്ട് ആ സമുദായം മൊത്തത്തിലങ്ങ് പോകുമെന്നും സമുദായത്തിൻ്റെ മൊത്തവിതരണാവകാശവും ചില്ലറ വിതരണാവകാശവും തങ്ങൾക്കാണ് എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇവരെയൊക്കെ ആരും ചുമക്കാൻ തയ്യാറാകരുത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും കഷ്ടപ്പെടുന്നതും പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതും സ്വർഗത്തിൽ പോകാനല്ലെന്ന് നന്നായിട്ട് തോമസ് മാഷിന് അറിയാവുന്ന ഇപ്പോഴും സ്വർഗീയ ചിന്തകളോ ആത്മീയ ചിന്തകളോ അദ്ദേഹത്തിൻ്റെ മനസ്സിന് യാതൊരു വേവലാതിയും ഉണ്ടാക്കാത്തത് അതുകൊണ്ട് അതേ ആഗ്രഹവും സ്വപ്നങ്ങളുമൊക്കെ അതേ സ്ഥലത്ത് തന്നെ വളർന്നു വരുന്ന സാധാരണക്കാരായ പ്രവർത്തകർക്കും രണ്ടോ മൂന്നോ നാലാം തര നേതാക്കൾക്കുമൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം തോമസ് മാഷ് ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം ഏതായാലും ഇതുപോലെയുള്ള ആളുകളെ മുന്നണികളോ രാഷ്ട്രീയ പാർട്ടികളോ എന്തെങ്കിലുമൊക്കെ ഒരു വാർത്താ പ്രാധാന്യത്തിനോ നേട്ടത്തിനോ വേണ്ടി ചുമക്കുന്നത് രാഷ്ട്രീയത്തിലെ ജീർണതയാണ് വെളിവാക്കുന്നത് സ്വാഭാവികമായി സർക്കാർ ജീവനക്കാരായോ അല്ലെങ്കിൽ മറ്റു പദവികളിലോ ഇരിക്കുന്നവരൊക്കെ ഒരു കൃത്യസമയമാവുമ്പോൾ റിട്ടയർ ആകുന്നത് പോലെ പദവി ഒഴിഞ്ഞു കൊടുക്കുന്നത് പോലെ എങ്ങോട്ട് മാറിയാലും അധികാരത്തിൻ്റെ തൊട്ടിയിൽ തന്നെ വീഴണം എന്നാഗ്രഹിക്കുന്ന ആഗ്രഹം ഒരു വലിയ അപരാധവും വലിയ ക്രൂരതയുമാണ് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ലെങ്കിലും കൊച്ചിക്കാർക്ക് നന്നായി അറിയാം കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലമായി കാലമായി അദ്ദേഹത്തെ കൊച്ചിയിലെ സാധാരണക്കാരായ മനുഷ്യർ നന്നായി ശ്രദ്ധിക്കുന്നുമുണ്ട് അദ്ദേഹത്തിൻ്റെ വരവും പോക്കും അദ്ദേഹം ഇനി എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളതുമൊക്കെ വളരെ ശ്രദ്ധാപൂർവം ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ് ഏതായാലും അദ്ദേഹം ഇരുപത്തിയെട്ടോ ഇരുപത്തൊമ്പതാം തീയതിയോ എല്ലാം തുറന്നു പറയാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹം എവിടെയെങ്കിലും ഒരു ഇരുട്ടത്തിരുന്ന് സ്വന്തം മനസ്സിനോടും ആത്മാവിനോടും ശരീരത്തോടുമൊക്കെ താൻ സഹിച്ച ത്യാഗങ്ങളും തനിക്ക് വേണ്ടി നികുതിദായകർ നൽകിയ ഔദാര്യങ്ങളും തന്നെ ചുമന്ന ഒരു പാർട്ടിയെക്കുറിച്ചുമൊക്കെ ഓർക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് എൻ്റെ നിലപാട് ഏതായാലും അദ്ദേഹത്തിന് എല്ലാ ആയിരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നതോടൊപ്പം ഇനിയും അനേകായിരം ചെറിയ ജീവനുകളെ വളർന്നു വരുന്ന ചെടികളെ നാമ്പുകളെ നുള്ളാനുള്ള കഴിവ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നതുപോലെയും ആഗ്രഹിക്കുന്നതുപോലെയും പടച്ചമ്പുരാൻ കൊടുക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു